രചിക്കുകയും മർഹൂം ചാന്ദ് പാഷ ഈണം നൽകുകയും ചെയ്ത പാട്ടിലെ ആദ്യത്തെ ഭാഗമാണിത്. സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള അനാദിയായ ബന്ധത്തെക്കുറിച്ച് ഒരുപാട് പാട്ടുകൾ മലയാളത്തിൽ, പ്രത്യേകിച്ച് ഈ മാപ്പിള ജോണറിൽ എഴുതപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു ബോധത്തെ എപ്പോഴും സ്രഷ്ടാവ്, എൻ്റെ പ്രഭവ സ്രോതസ്, എപ്പോഴും കൂടെയുണ്ട് എന്നുള്ള ആ ഒരു വിചാരം കൂടുതൽ ഉണ്ടാകേണ്ട സമയമാണ് യഥാർത്ഥത്തിൽ റമദാൻ എന്ന് പറയുന്നത്. ഒരുപാട് പാട്ടുകൾ ഈ ഒരു അർത്ഥത്തിൽ എഴുതപ്പെട്ടതായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇന്ന് പാടാൻ പോകുന്നൊരു പാട്ട് കെ ഹനീഫ താനൂർ എന്ന് പറയുന്ന ആളെഴുതിയിട്ടുള്ള ഒരു പാട്ടാണ്. പൊതുവെ കാണാത്ത ഒരു തരം രചന ശൈലിയും രീതിയുമാണ് ഇതിനുള്ളത് എന്ന് തോന്നിയിട്ടുണ്ട്. ശരീരമാകുന്ന നമ്മുടെ കൂട് എപ്പോഴും സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഈ കൂടിനെ സഞ്ചരിപ്പിക്കുന്നത് ആരാണ്? ആ സഞ്ചരിപ്പിക്കുന്നതിൽ നമ്മുടേതായ എന്തെങ്കിലും ഒരു പങ്കുണ്ടോ? അങ്ങനെ അതിലൊരു പങ്കുണ്ടെന്ന് വിചാരിക്കുന്നത് എത്രമാത്രം ഗുരുതരമാണ്. ഈ ഒരു കാര്യം ആണ്. ഇതിന് വളരെ രസകരമായ ഉപമയുമാണ് ഈ മൺകൂടിനുള്ളിലിരുന്ന്, അല്ലെങ്കിൽ ഈ മൺകൂടിൻ്റെ പുറത്തിരുന്ന്, അല്ലെങ്കിൽ ഇടം എന്ന് പറയുന്ന നമ്മുടെ ബോധങ്ങൾക്കപ്പുറത്ത് ഉള്ള ഒരു തലത്ത് നിന്ന് ഇതിനെ കൊണ്ടുപോകുന്നത്, സഞ്ചരിപ്പിക്കുന്നത് ആരാണ് എന്ന ഒരു വിചാരം ഉണ്ടാക്കുന്ന പാട്ട്. കൂടയ്ക്കകത്തുള്ള കോഴി നടക്കുമ്പോൾ, കൂടെയും കൂടെ നടക്കും പോലെ, കൂട്ടുകാരൻ നിന്റെ കൂടെ വസിക്കുമ്പോൾ, ആട്ടത്തിൽ വെട്ടത്തെ കാണുന്നില്ലേ, കൂടയ്ക്കകത്തുള്ള കോഴി നടക്കുമ്പോൾ, കൂടയ്ക്കകത്തുള്ള കോഴി നടക്കുമ്പോൾ, കൂടെയും കൂടെ നടക്കും പോലെ, കൂടയ്ക്കകത്തുള്ള കോഴി നടക്കുമ്പോൾ, കൂടയ്ക്കകത്തുള്ള കോഴി നടക്കുമ്പോൾ, കൂടെയും കൂടെ നടക്കും പോലെ, കൂട്ടുകാരൻ നിന്റെ കൂടെ വസിക്കുമ്പോൾ, ആട്ടത്തിൽ വെട്ടത്തെ കാണുന്നില്ലേ, കൂടയ്ക്കകത്തുള്ള കോഴി നടക്കുമ്പോൾ, കൂടയ്ക്കകത്തുള്ള കോഴി നടക്കുമ്പോൾ, കൂടെയും കൂടെ നടക്കും പോലെ. മുഞ്ചത്തിലഞ്ചി കൊഞ്ചി കോലത്തിൽ നിന്റെ
ഇവിടെ ചാരത്തണൈ തോന്നി കാണുന്നില്ലേ. സഞ്ചരിപ്പാൻ ഏഴ് വർണ്ണങ്ങളിൽ വന്ന സഞ്ചരിപ്പാൻ ഏഴ് വർണ്ണങ്ങളിൽ വന്ന സഞ്ചാരിയായോ കുടക്കകത്തുള്ള കോഴി നടക്കുമ്പോൾ കുടക്കകത്തുള്ള കോഴി നടക്കുമ്പോൾ കുടയും കൂടെ നടക്കും പോലെ കൊമ്പുള്ള പുണ്യമരം തന്നിൽ നട്ട് വളർന്ന് വിലസുന്നുണ്ട്. ഏകത്വത്തെക്കുറിച്ച് പല രീതിയിലുള്ള ഉപമകൾ ഇത്തരം പാട്ടുകളിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. ഈ നാലാറ് എന്ന് പറയുന്ന പദം ഇത്തരം പാട്ടുകളിൽ ഒരുപാട് വരുന്നുണ്ട്. അറിവുള്ള ആളുകൾ പറയുന്നു നാലാറ് എന്ന് പറയുന്നത് 4x6 എന്ന് പറയുന്ന 24 അക്ഷരങ്ങളാണ്. 24 ഒരുപാട് അർത്ഥാന്തരങ്ങളുണ്ട്. പക്ഷേ കലിമെ തൗഹീദ്, ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദു റസൂലുള്ള എന്ന കലിമത്തു തൗഹീദിൻ്റെ 24 അക്ഷരങ്ങളാണ് ഇത് എന്ന് ആളുകൾ പറയുന്നു. നാലാറ് കൊമ്പുള്ള തന്നിൽ നട്ട് വളർന്ന് വിലസുന്നുണ്ട്. നാലാറ് കൊമ്പുള്ള പുണ്യമരം തന്നിൽ നട്ട് വളർന്ന് വിലസുന്നുണ്ട്. 400 പൂവിൽ വിരിഞ്ഞ പഴം തന്നിൽ 400 പൂവിൽ വിരിഞ്ഞ പഴം തന്നിൽ താങ്ങും തണിയായി പൂവിൽ വിരിഞ്ഞ പഴം തന്നിൽ താങ്ങും തണിയായി നിൽപ്പതുണ്ട്. കുടക്കകത്തുള്ള കോഴി നടക്കുമ്പോൾ കുടക്കകത്തുള്ള കോഴി നടക്കുമ്പോൾ കുടയും കൂടെ നടക്കും പോലെ. ചന്തത്തിൽ തിങ്ങി നിറയുന്ന ഈ കോലത്തിൽ നോക്കി ചിരിക്കുന്ന താരാപ്പിള്ളേ. ചന്തത്തിൽ തിങ്ങി നിറയുന്ന ഈ കോലത്തിൽ നോക്കി ചിരിക്കുന്ന താരാപ്പിള്ളേ. ചിന്തനം ചെയ്താൽ ഈ പിണ്ഡത്തിൽ കണ്ടുള്ള ചിന്തനം ചെയ്താൽ ഈ പിണ്ഡത്തിൽ കണ്ടുള്ള അന്തരത്തിൽ എന്ത് കുന്തം പുല്ലേ. ചിന്തനം ചെയ്താൽ ഈ പിണ്ഡത്തിൽ കണ്ടുള്ള ചിന്തനം ചെയ്താൽ ഈ പിണ്ഡത്തിൽ കണ്ടുള്ള അന്തരത്തിൽ എന്ത് കുന്തം പുല്ലേ. കുടക്കകത്തുള്ള കോഴി നടക്കുമ്പോൾ കുടക്കകത്തുള്ള കോഴി നടക്കുമ്പോൾ കുടയും കൂടെ നടക്കും പോലെ. കൂട്ടുകാരൻ നിന്റെ കൂടെ വസിക്കുമ്പോൾ ആട്ടത്തിൽ വെട്ടത്തെ കാണുന്നില്ലേ. കുടക്കകത്തുള്ള കോഴി നടക്കുമ്പോൾ കുടക്കകത്തുള്ള കോഴി നടക്കുമ്പോൾ കുടക്കകത്തുള്ള കോഴി നടക്കുമ്പോൾ കു
അകത്തുള്ള കോഴി നടക്കുമ്പോ കൂടെയും കൂടെ വസിക്കും പോലെ.